ബഹുമാനീരെ, അസാധാരണമായ അവിശ്വസനീയമായ ഒരു ദുരന്തത്തെയാണ് ലോകവും നമ്മുടെ രാജ്യവും നേരിടുന്നത്. ലോകം മുഴുവൻ കോവിഡ് 19 മഹാമാരിയോട് പൊരുതി നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ വ്യക്തി സുരക്ഷയും സമൂഹ സുരക്ഷയും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട്. കൊറോണ എന്ന മഹാമാരിയെ ചെറുത്തു നിൽക്കാൻ നമ്മുടെ മുന്നിലുള്ള ഏക മാർഗമാണ് ബ്രേക്ക് ദ ചെയിൻ, അതായത് സോപ്പ് ഉപയോഗിച്ച് കൂടെ കൂടെ കൈകൾ വൃത്തിയാക്കുക, മാസ്ക് ധരിക്കുക, സാമൂഹ്യ അകലം പാലിക്കുക എന്നതിലൂടെ മാത്രമേ കൊറോണ എന്ന മഹാമാരി നമുക്ക് തോൽപ്പിക്കാനാവൂ. സോ ലെറ്റ്സ് മേക്ക് എ ചെയിൻ ടു ബ്രേക്ക് ദ ചെയിൻ. മനുഷ്യനെ മനുഷ്യനാക്കുന്ന അടിസ്ഥാന ഘടകം അവൻ സമൂഹ ജീവിയാണ് എന്നുള്ളതാണ്. എന്നാൽ ഇന്നത്തെ ഈ സാഹചര്യത്തിൽ വ്യക്തി സുരക്ഷയിലൂടെ മാത്രമേ സാമൂഹ്യ സുരക്ഷ നമുക്ക് ഉറപ്പാക്കാൻ സാധിക്കുമെന്ന് ഒരു സമൂഹ ജീവിയെ നാം മനസ്സിലാക്കി കഴിഞ്ഞു. ഈ ആഹ്വാനങ്ങൾ ലോകമെമ്പാടുമുള്ള രാഷ്ട്ര സാമുദായിക സാമൂഹ്യ നേതാക്കൾ മനസ്സിലാക്കി കഴിഞ്ഞു. അതിലൂടെ നമുക്കിതിനെ അതിജീവിക്കാം. മെയ്യകന്നു മനമടുത്തു മാരിയെ തടുത്തിടാം, കൈകൾ വേണ്ട കൺകൾ കൊണ്ട് സാന്ത്വനം പകർന്നിടാം. ആരോഗ്യമുള്ള നല്ലൊരു നാളേക്ക് നമുക്ക് ചെയ്യാവുന്നത് സ്വയം ശുചീകരിക്കപ്പെടുകയും നാടിനെ സുരക്ഷിതമാക്കുകയുമാണ്. ഉത്തരവാദിത്തോടെ വ്യക്തികൾ സമൂഹ സുരക്ഷയും നാടിന് നന്മയ്ക്കും വേണ്ടി ഒത്തൊരുമയോടെ ഈ അവസരത്തിൽ പ്രവർത്തിക്കേണ്ടതായുണ്ട്. വ്യക്തി സുരക്ഷയും സമൂഹ സുരക്ഷയും ഒത്തുചേരുമ്പോൾ നാടിന്റെ നന്മ കൈവരും. അങ്ങനെ മഹാവ്യാധികളും ദുരന്തങ്ങളുമെല്ലാം നമുക്ക് കൈ കീഴടക്കാൻ സാധിക്കും. ലോകം തോറ്റു പിന്മാറിയ ഒരു മഹാദുരന്തത്തിന് മുൻപിൽ ചേർത്തുന്ന ചെറിയ തുരുത്തുകളിൽ ഒന്നാണ് നമ്മുടെ നാട്. ഒരു വ്യക്തിയുടെ അശ്രദ്ധ മൂലം ഒരു ജനത്തെ ആകെ ദുരന്തത്തിലേക്ക് തള്ളാം. കോവിഡിനെതിരെയുള്ള നമ്മുടെ പോരാട്ടങ്ങൾ അവസാനിക്കാനായിട്ടില്ല, ഇടവേളയെടുത്ത് വിശ്രമിക്കാനുമായിട്ടില്ല. ഇനി ഉണരുന്ന പുലരികൾക്കായി നമുക്ക് പുതിയൊരു ലോകം വാർക്കാം. വീട്ടിലിരിക്കൂ, സുരക്ഷിതരാകൂ. നന്ദി, നമസ്കാരം. ജെ ഡി സി.